ഇടയ്ക്കിടും അടുത്ത പ്രദേശത്തെല്ലാം നിങ്ങൾ ഒരു ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇനിയും ഇൻഷാഅല്ലാ അല്ലാഹു തആല ഹയാത്ത് നീട്ടിത്തരട്ടെ, എന്നാലേ നമുക്ക് ഇനിയും കേൾക്കാം. ബഹുമാനപ്പെട്ട കരികപ്പാറ ഉസ്താദിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ധാരാളം ഉണ്ട്. ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും വളരെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു തആല ഒരു മനുഷ്യനെ കൊണ്ട് ഖൈറ് ഉദ്ദേശിക്കുന്ന പക്ഷം അദ്ദേഹത്തെ ദീനിലുള്ള വലിയ വിവരസ്ഥനാക്കി തീർക്കും എന്ന്. വലിയ ഫഖീഹായ വിവരസ്ഥനാക്കി കരികപ്പാറ ഉസ്താദിന്റെ ബഹ്റ് ഇൽമിന്റെ ബഹ്റായിരുന്നു അവര് എന്ന് മഹാനവറുകളെ ഇപ്പോൾ കാണാത്തവർക്ക് മനസ്സിലാക്കാൻ ഫതഹുൽ മുഈനിന് അവിടെ നിന്ന് എഴുതിയ ഷർഹുകൾ നോക്കിയാൽ കാണാം. എന്താണത്? ഒന്ന്, വലിയ ദീർഘദൃഷ്ടിയാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ഈ ഫതഹുൽ മുഈനിന്റെ ഷർഹുകൾ മനസ്സിലാവും. എന്താ കാര്യത്തിൽ ഉസ്താദെ ആ ദീർഘദൃഷ്ടി എന്ന് പറയാൻ കാരണം? അവരന്ന് ഫതഹുൽ മുഈൻ ഓതുമ്പോ, പഴയ കാലത്ത് മുത്താലിമീങ്ങൾ ഫതഹുൽ മുഈൻ ഓതുമ്പോൾ തന്നെ തുഹ്ഫ മോനി നഹായ ബുദൈരിമി ജമൽ ഇങ്ങനെ ഫിഖ്ഹിന്റെ വലിയ കിതാബുകളൊക്കെ എടുത്തു. ഫതഹുൽ മുഈനിൽ ഒരു മസല വരുമ്പോ ഈ മസലന്റെ വിശദീകരണം തുഹ്ഫയിൽ എന്താണ് പറഞ്ഞത്, നിഹായയിൽ എന്താണ് പറഞ്ഞത്, ബുദൈരിമിയിൽ എന്താണ് പറഞ്ഞത്, അങ്ങനെ ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട കിതാബുകളെല്ലാം മറച്ചു നോക്കുന്ന മുത്താലിമീങ്ങളായിരുന്നു പഴയ കാലത്തെ മുത്താലിമീങ്ങൾ. ഓയി പറയുന്നത് പോലെ കയ്യപ്പാറ ഉസ്താദ് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് വരാമുള്ള മുത്താലിമീങ്ങളൊന്നും അങ്ങനെ കിതാബ് എടുത്ത് നോക്കൂല. ഇപ്പൊ ആരുണ്ട് നോക്കി ചുരുക്കം ആളുകൾ നോക്കുന്നല്ലാതെ പത്തോൽമീനോതുമ്പോ മാത്രം നോക്കുന്നവര് വളരെ കുറവാണ്. അപ്പോ ഒരു ഇബാറത്ത്, ഒരു വാക്ക്, അതിന്റെ ഹല്ല്, അതിന്റെ വിശദീകരണം കിട്ടാൻ ഇനിയുള്ള കാലത്ത് മുത്താലിമീങ്ങളൊന്നും വലിയ മുപ്പമ്പലാത്തായ നീളമുള്ള വലിയ കിതാബുകൾ നോക്കൂല. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന നിലക്ക് ആവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഫതഹുൽ മുഈനിന്റെ ഓരോ വാക്കുകളിലും തുഹ്ഫയുടെ ഇബാറത്തുകൾ, മറ്റ് ഫിഖ്ഹിന്റെ കിതാബിന്റെ ആവശ്യമായ ഇബാറത്തുകൾ എല്ലാം ഓരോ തലത്തിലും എഴുതി കൊടുത്തു. ഇപ്പൊ മടിയന്മാർക്കും ഇതുകൊണ്ട് തന്നെ മതിയാക്കാം. ഏത് വലിയ കിതാബ് നോക്കാൻ മടിക്കുന്ന മടിയന്മാർക്കും ഈ കിതാബ് കൊണ്ട് തന്നെ വലിയ കിതാബിലുള്ള ഫലം എടുക്കാൻ കഴിയും. മടിയന്മാരാണ് എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്. മുത്താലിമീങ്ങൾക്ക് ഇപ്പോ പല അറിവും പഠിക്കാനുണ്ട്, പഴയ കാലത്തെ പോലെയല്ല. ഇപ്പൊ ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, മറ്റ് ഭൗതികമായ ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്ന കുട്ടികളൊക്കെ ഫതഹുൽ മുഈൻ ഓതും. അവർക്ക് ഈ വലിയ കിതാബ് നോക്കി നിൽക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് ആവശ്യമായ ഷറഹുകൾ ഓരോ വാക്കിനും എഴുതി കൊടുത്തു. അപ്പോഴാണ് ഫതഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബു ഹവാമിനൽ ഫഖ്ഹി മാ ലം യഹ്വിഹി കുതുബു എന്ന് ഫതഹുൽ മുഈനിൽ എഴുതി ചേർത്ത ഒരു ബൈത്തിൽ കാണാം. ഫതഹുൽ മുഈൻ എന്ന കിതാബ് അതിന്റെ കാര്യം വലിയ അത്ഭുതമാണ്, എല്ലാ ഫിഖ്ഹും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് ബുസ്ലിയാർ തങ്ങളവർ എവിടെ പോകുമ്പോഴും ഫതഹുൽ മുഈൻ എടുത്ത് കയ്യിൽ പിടിക്കുമായിരുന്നു.
എന്ന് എന്റെ ഉസ്താദ് പോക്കറുകുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. പോക്കറുകുട്ടി ഉസ്താദ് ശംസുൽ ഉലമ ഖുതുബി തങ്ങളുടെ കൂടെ യാത്ര പോകുന്ന ആളാണ്, അവിടുത്തെ ഫത്വകൾ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു, കൈയെഴുത്തുള്ള ആളായതുകൊണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. ആ ഉസ്താദ് പറയും, ഫത്വഹുൽ മുഈൻ എവിടെ പോകും എടോ, ഒരു ഫത്വഹുൽ മുഈൻ എടുത്ത് വണ്ടിയിൽ വെക്ക് എന്ന് പറയും. അങ്ങനെ ഏത് മസല വന്നാലും ഫത്വഹുൽ മുഈൻ എടുത്ത് നോക്കി അതിന്റെ മസലകൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ അലിമീങ്ങൾ ഇന്നും ഫത്വഹുൽ മുഈൻ നോക്കി തന്നെയാണ് നമ്മളൊക്കെ മസല പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു സംശയം വന്നാൽ അത് വഴിയിൽ വെച്ചിട്ട് ഫത്വഹുൽ മുഈൻ നോക്കുമ്പോ തൊപ്പയും ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ അതിന് ആ സംശയത്തിന്റെ നിവാരണം കാണാവുന്ന മിക്ക വാക്കുകളും എഴുതി ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കിതാബ് ഉണ്ടാക്കി എന്നത് തന്നെ അവിടത്തെ അറിവിന്റെ ആഴവും അവിടത്തെ ദീർഘദൃഷ്ടിയുടെ ലക്ഷണവും ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോ ആലിമീങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, എന്നാലും അവിടുത്തെ തഖ്വയും അവിടുത്തെ ഇബാദത്തും അവിടുത്തെ വറഉവും എല്ലാം കാണുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ കഴിയും. വറഉ സൂക്ഷ്മത, എല്ലാ വിഷയത്തിലും സൂക്ഷ്മത, അതാണ് അവിടെ സൂക്ഷ്മത ഏതാണോ അത് എടുക്കലാണ് യഥാർത്ഥത്തിലുള്ള തരീഖത്ത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ജീവിതത്തില് വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു എന്ന് അവിടുത്തെ കാലത്തുള്ള പ്രായമുള്ളവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര പരിചയമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ തലക്കടത്തൂര് പോകുന്ന കാലത്ത് ഞാനിവിടെ ജുമാക്ക് വന്നിട്ടുണ്ട്, ഓമച്ചപ്പുഴയിൽ. ആ കാലത്ത് ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അത്ര കൂടുതൽ പരിചയപ്പെടാനും ബന്ധപ്പെടാനും സാധിച്ചിട്ടില്ല. ചില മസലകളൊക്കെ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യാനും അക്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ കാലഘട്ടത്തിൽ ധാരാളം ആലിമീങ്ങളെ വളർത്തിയെടുത്തു ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദ്. ഞാൻ പലപ്പോഴും അദ്ദേഹവുമായി പല മസലകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏത് മസല പറയുമ്പോഴും കരികപ്പാർ ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം ഇവനാദ്യ തങ്ങളുടെ പേരെ അങ്ങനെയാ പറഞ്ഞത് പറയും പോലെയാണ്. കരികപ്പാർ ഉസ്താദ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണുള്ളത്, അതിനർത്ഥം അങ്ങനെയാണ്. സൈദാലി ഉസ്താദും വലിയ ആരുമല്ലേ, ആ മൂപ്പനും പറയുന്ന പറയാലെന്താ, ആ കരികപ്പാർ ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ കരികപ്പാർ ഉസ്താദ് എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോ ഒരു തൊഹഫന്റെ സ്ഥാനത്ത് വലിയ മഹത്വം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ആ മഹാനവരുകളെ എല്ലാവരും ഓർക്കുകയും അവിടുത്തെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം മഹബത്ത് വെക്കുകയും ചെയ്യുന്നത് ഇബാദത്താകുന്നു എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി അവരുടെ പേരിൽ ഈ സ്ഥാപിച്ച ഈ സ്ഥാപനം